ഉമ്മച്ചത് ഋഷിക്ക് സഹിക്കണില്ല മോനെ. സഫാരി വേൾഡിലെ മറൈൻ പാർക്കിലേക്ക് നമ്മൾ കേറാൻ പോവാണല്ലോ ആനിമൽസിനെ കാണാൻ അല്ലേ. ആർ യു റെഡി? അവിടെ ഇന്ന് ഒരു ചൈനീസ് യുവതിയെ പോലെ സുന്ദരിയായി നിൽക്കുന്ന ശ്വേത, നിന്റെ ഫാൻ എവിടെ? ഫാൻ എവിടെ? ആ ആ അതാണ് തൊപ്പി വെച്ച് ഫാനൊക്കെ പിടിച്ച് നിൽക്കുന്ന കണ്ടില്ലേ ചൈനീസ് യുവതി, ചൈനക്കാരെ കോപ്പിറ്റി ഒപ്പടിച്ചോണ്ടിരിക്കുകയാണ്. നമ്മളങ്ങനെ അതിന്റെ അകത്ത് വന്ന് കേറി, ഇവിടൊക്കെ ഫുൾ സംഭവങ്ങളാണ്, ഒരു രക്ഷയില്ല. അതായത് നിങ്ങൾ തായ്ലൻഡ് വരികയാണെങ്കിൽ നിങ്ങൾ ഒരിക്കലും മിസ് ചെയ്യാൻ പാടില്ലാത്തൊരു സ്ഥലമാണ് നമ്മുടെ സഫാരി വേൾഡ് എന്ന് പറയുന്ന ഈ ഒരു സ്ഥലം. സിംഗപ്പൂർ സൂ പോലും നിങ്ങൾ പോയില്ലെങ്കിലും സഫാരി വേൾഡ് നിങ്ങൾ മസ്റ്റ് ആയിട്ട് വന്നിരിക്കണം. കാരണം ദിസ് പ്ലേസ് ഈസ് 100 times ബെറ്റർ ദാൻ സിംഗപ്പൂർ സൂ. സിംഗപ്പൂർ സൂവിൻ്റെ 1/4 കാശിന് നിങ്ങൾക്ക് ഇവിടെ എൻജോയ് ചെയ്യാം എന്നുള്ളതാണ് ഏറ്റവും വലിയ കാര്യം. അപ്പം നമ്മൾ കയറി വരുമ്പോൾ തന്നെ ഫസ്റ്റ് നമുക്ക് കാണാൻ സാധിക്കുന്നത് ആരെയാണ്? ഇതിനകത്ത് പല ടൈപ്പ് പാക്കേജുകൾ നമുക്ക് കിട്ടും. ടിക്കറ്റ് റൈറ്റ് വിത്ത് ഇന്ത്യൻ ഫുഡ്, പിന്നെ വിത്ത് മറ്റ് ഫുഡ്, പിന്നെ സഫാരി പാർക്ക്, മറൈൻ വേൾഡ് എന്നൊക്കെ പറഞ്ഞ് കുറേ സംഭവങ്ങളുണ്ട്. അപ്പോൾ ഇതൊക്കെ നിങ്ങൾക്ക് ഓൺലൈനായിട്ട് ബുക്ക് ചെയ്ത് വരാം. ഇവിടെ വന്ന് ടിക്കറ്റ് എടുക്കാം. ട്രാവൽ ഏജൻറ് വഴിയാണെങ്കിൽ ഇപ്പം അവർ ചെയ്തു തരും. ഇപ്പം നമ്മൾ ഹാരിസക്കയാണ് നമ്മുടെ ഇവിടുത്തെ കാര്യങ്ങളൊക്കെ ചെയ്യുന്നത്. അപ്പോൾ ഹാരിസക്കയുടെ ഏജൻസിയാണ് ടിക്കറ്റും കാര്യങ്ങളൊക്കെ തന്നിരിക്കുന്നത്. അപ്പൊ ഇതൊരു വലിയ സ്പേസ് ആണ്. ശ്വേത ഇത് കണ്ട അന്നം വിട്ടിരിക്കുകയാണ്. ഏട്ടാ, നിനക്ക് ഇത്ര നാളെ സിംഗപ്പൂർ സൂ അല്ലായിരുന്നോ? ആ ഇപ്പൊ എന്തോ പറയുന്നു സിംഗപ്പൂർ സൂവിനെ പറ്റി. സിംഗപ്പൂർ ഉള്ളവരും കേൾക്കണ്ട. പക്ഷെ ട്രസ്റ്റ് മീ ഗൈസ്, ദിസ് പ്ലേസ് ഇസ് ഫാർ ബെറ്റർ ദൻ സിംഗപ്പൂർ സൂ. അത് നിങ്ങൾ ഈ വീഡിയോ മുഴുവൻ കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും. ഇവിടെ വന്നു കഴിഞ്ഞാൽ ഇവിടെ നമുക്ക് എക്സ്ട്രാ പൈസ കൊടുത്തിട്ട് ഇവിടെ കാണുന്ന ഓരോ സംഭവങ്ങൾക്കും നമുക്ക് ഫീഡ് കൊടുക്കാൻ, പരിപാടിയൊക്കെ ചെയ്യാം, ഫോട്ടോ ഒക്കെ എടുക്കാം, അങ്ങനത്തെ പരിപാടികളൊക്കെ ചെയ്യാം. ഇവിടെ കുറച്ച് കുറച്ച് കുഞ്ഞു കുതിരകളൊക്കെ ഉണ്ട്. ഇതിനൊക്കെ വേണമെങ്കിൽ ഫീഡ് കൊടുക്കണം, ഫീഡ് കൊടുക്കാം. വാ, ആമയാണത്? ആമയുണ്ട് കേട്ടോ ഇവിടെ, ഇഷ്ടം പോലെ ആമ കണ്ടോ. ആമോ ആമോ, ഇതിനകത്ത് കയറി കഴിഞ്ഞാണ്ടല്ലോ തട്ടിമുട്ടി നടക്കാൻ സ്ഥലം ഉണ്ടാവില്ല. അതുപോലെ ആൾക്കാരാ നോക്കി, എന്തോരം ജനങ്ങളാ വരുന്നത് നോക്കി. ജംഗിൾ വോക്ക്, ഇത് എന്തുവാടി, ഇത് എത്ര പേരാടി ഇവരൊക്കെ? ഒരു 100-200 പേരുണ്ടെന്ന് തോന്നുന്നു കേട്ടോ. നോക്കി, ഈ സ്കൂളിൽ നിന്ന് ടൂർ കൊണ്ടുപോകുന്ന പോലെ ഉണ്ട്. നോക്കി, ആൾക്കാർ മാനേജ് ചെയ്തുകൊണ്ട് പോകുന്നത്, എല്ലാരും കൂടെ ഓടുക. നമ്മളിപ്പോ ഒറാങ്കുട്ടൻ ഷോ കാണാൻ വേണ്ടി പോവാണ്. 10,000-ക്കണക്കിന് ആളുകളായിരിക്കും അതിനകത്ത് ഷോ കാണാൻ വേണ്ടി ഇരിക്കുന്നത് എന്നുള്ളതാണ് ഇതിന്റെ ഒരു പ്രത്യേകത. ഇവിടുത്തെ ഓരോ ഷോയിന്റെ പ്രത്യേകത അതാണ്. ഇത് എന്തോ ഒരു ഉത്സവ മൂടാണ് മൊത്തത്തില്. എന്തോരം ആൾക്കാരെ ഇരിക്കുന്ന നോക്ക്. ഇവിടെ എല്ലാവരുടെ കയ്യിൽ വിസറിയുണ്ട്. 100 ബാത്താണ്. ബാക്കിയൊക്കെ കൊല്ലണ റേറ്റാണ്. ഏത് വേണേലും വാങ്ങിക്കാം. ഏതാ വേണ്ടേ? ടൈഗർ ഉണ്ടോ നോക്ക്. ഡോൾഫിൻ മതിയോ? താങ്ക് യു. ഇത് കണ്ടോ, വിസറി വിസറി. ഒറാങ്കുട്ടൻ ഡ്രസ്സ് ഒക്കെ ഇട്ടിട്ട് വന്നാണ്ടോ? ഋഷി ഇടുന്ന പോലെ നിക്കർ ഉടുപ്പൊക്കെ ഇട്ടിട്ട്. അതിന്റെ ഉള്ളിൽ കേറിയോ? ഇപ്പൊ ഊരി കൊടുത്തല്ലേ ഒറാങ്കുട്ടൻ. ഒറാങ്കുട്ടൻ വണ്ടി ഓടിക്കാൻ പോകുന്നു കേട്ടോ.
For a couple? No. നമ്മളിപ്പോ ഒറാങ്കുട്ടൻ ഷോ കഴിഞ്ഞ് പുറത്തിറങ്ങി നമ്മള് എലിഫന്റ് ഷോയിലേക്ക് പോവാണ്. അപ്പൊ നമ്മുടെ ഹാരിസിക്ക് ആൻഡ് ടീമിനെ നമ്മൾ ഇവിടെ മീറ്റ് ചെയ്തിരിക്കുകയാണ്. ഫീഡ് ചെയ്യാ, ഫീഡ് ചെയ്യാ കേട്ടോ. അപ്പൊ ഈ എലിഫന്റ് ഷോ എപ്പോഴാ? എലിഫന്റ് ഷോ ആണ്. എലിഫന്റ് ഷോ നിങ്ങൾ ഇവിടെ ന്യൂമോക്സിൽ കാണും. ആണോ? നല്ല ഷോ ആണ്, വേറെ ഉണ്ട്. ഓക്കെ, എന്താണ്, എന്താ ജിറാഫിനെ ഫീഡ് ചെയ്യാം നമുക്ക്. ഇനി നമ്മള് ജിറാഫ് ടെറസ്, അതായത് ജിറാഫ് ഫീഡിങ്ങിലേക്കാണ് നമ്മൾ പോകാൻ പോകുന്നത്. നമുക്ക് കൊറേ ജിറാഫുകളെ ഇവിടെ ഫീഡ് ചെയ്യാൻ സാധിക്കും. ഉണ്ടല്ലേ, ജിറാഫൊക്കെ ഇരിക്കുന്നുണ്ട്. ഋഷി പോയിടി, ഋഷി പോയി. ഇപ്പൊ നമ്മളെന്തും വേണ്ട ഇനി. ഹലോ, ഇവിടെ ജിറാഫിനെ ഫീഡ് ചെയ്യാൻ 150 ബാത്താണ്. ഇവിടെ നിന്ന് ടിക്കറ്റ് എടുക്കണം. എന്റെ പൊന്നോ, നോക്ക് എന്തോരം ജിറാഫുകളാന്ന് നോക്ക്, അടിപൊളി. അപ്പൊ ഇനി നമുക്ക് ജിറാഫിനെ പോയി ഫീഡ് ചെയ്യാം. ഋഷിയാണ് ഫീഡ് ചെയ്യാൻ വേണ്ടി മോട്ടി നിക്കുവാണ്. ഫീഡ് ചെയ്യാം, ഫീഡ് ചെയ്യാം. ഓ, ഋഷി ദേ ജിറാഫിനെ ഫീഡ് ചെയ്യാൻ പോകുന്നു. എന്തിനാടാ വരുന്നത്? എന്റെ കഴുത്ത് പഠിച്ചോണ്ട് പോരുത്. അവിടെ ഞങ്ങൾക്ക് പേടിയൊക്കെ ഉണ്ട്, പക്ഷെ ഞങ്ങളെ പണി കൊടുക്കണ. എന്നാലും അമ്മ എടുത്തു തരുള്ളൂ, പണി കൊടുക്ക. ആ, അമ്മ എടുത്തു തരും. കാല് പോകുന്ന പോക്കുണ്ടോ? എവിടേക്കാണ്? ഇവിടെ ഇങ്ങനെ ഇത്ര ധൈര്യം എന്നൊക്കെ പറഞ്ഞിട്ട്. അതെ, അവന് കൊടുക്ക, അവൻ കൊടുക്കട്ടെ, അവന് കൊടുക്കണേ. കണ്ട എന്താ ചടക്കം നോക്കിയേ, വയറ് നിറഞ്ഞവരൊക്കെ മാറിയിരിക്കണു. ചെന്ന് ചെല്ല, 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 ചെല്ല. ശരിക്കും ഇവിടെ വന്നു കഴിഞ്ഞാൽ എന്തൊരു ജിറാഫിനെ കാണാൻ അറിയോ? എന്തൊരു ജിറാഫിനെ കാണാൻ. ഇവിടെ എന്താ പരിപാടി? ഞാൻ രണ്ടുപേരും വ്ളോഗ് ചെയ്യുക. അതോ അതവിടെ കൊണ്ട് വിടാ. ഹലോ, ആ ഇനി ആന, അല്ല നിനക്ക് ഫീഡ് വേണ്ടേ? നിനക്ക് വേണ്ട, നിനക്ക് മമ്മം വേണ്ടേ? ആ, നീ എല്ലാരും ഫീഡ് ചെയ്ത് തുടർന്നാ മതിയോ? എന്തൊരു ജിറാഫുണ്ടെന്നറിയോ? ഇവിടെ കൊറേ ഉണ്ട് കേട്ടോ, എല്ലാരും ഇങ്ങനെ നടക്കുകയാണ്. കണ്ടല്ലേ, ക്യാപ്പിബാര എന്ന് പറഞ്ഞൊരു ഒരു അനിമൽ ആണ് ഇത്. കണ്ടല്ലേ, ക്യാപ്പിബാര, ഇത് നമ്മുടെ സൗത്ത് അമേരിക്ക ഭാഗങ്ങളിൽ കാണപ്പെടുന്ന ഒരു സാധനമാണ്. ഭയങ്കര റയർ ആണെന്ന് തോന്നുന്നു കേട്ടോ. നമുക്ക് ക്യാപ്പിബാര മുള്ളമ്മന്നി പോലെയൊക്കെ ഉണ്ട്. അല്ല, ഇനി എങ്ങോട്ടാ പോകുന്നേ? നീ എന്താ പരിപാടി? സ്പെഷ്യൽ സാധനം. ഹാരിസൊക്കെ ഇവിടെ എത്രണോ വന്നിട്ടുണ്ടാവും. ഞാനിത് എന്റെ 250th ട്രിപ്പ് സെലിബ്രേറ്റ് ചെയ്തിട്ട് ഗ്രൂപ്പ് ടൂർ. മൊത്തം തായ്ലൻഡ് വിസിറ്റ് ആണെങ്കിൽ മോർ ദാൻ 300. ശരി, നിങ്ങൾക്ക് മുമ്പ് സുബായിട്ട് വന്ന സമയത്ത് അന്നെ നമുക്ക് അന്ന് കൊച്ചി പോലെയാണ് തായ്ലൻഡ്. ഇന്നിപ്പോ പറയുന്നത് എത്ര വർഷം, നമ്മൾ 5 വർഷം കഴിഞ്ഞില്ലേ? 5 കൊല്ലം. ഞാൻ ഇങ്ങോട്ട് വരുന്ന ഫസ്റ്റ് വീഡിയോ നിങ്ങൾ കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും. ഞാൻ അതിനകത്ത് കുറെ കാര്യങ്ങൾ പറയുന്നുണ്ട്. ഇത് മറ്റേ ഇതല്ലേ, സീലല്ലേ? എന്തൊക്കെ സംഭവങ്ങളല്ലേ ഇവിടെ. ഞങ്ങളിപ്പോ എലിഫന്റ് ഷോ കാണാൻ വേണ്ടി പോവാണ്. എന്റെ അമ്മേ, ആ അതേ വരുന്ന കൊറേ ആൾക്കാര്.
എന്റെ വൈഫ് അവിടെ പോയി. No, my wife is there inside. No, my wife is there inside. അവർ അങ്ങോട്ട് വളർത്തി വിടുവായിരുന്നു. Wow! അടിപൊളി. എന്തോരം ആൾക്കാരാ നോക്ക്. പൊന്നെ രക്ഷല്ലടാ. ഇതൊരു തൃശ്ശൂർ പൂരം പോലാണെന്ന് വേണം പറയാം. അതൊരു അവരെല്ലാരും ഒരു ഗാലറിയിൽ ഇങ്ങനെ ഇരിക്കുന്നുണ്ടോ? അപ്പൊ ഇവിടെ ഇലക്ഷൻ ഷോ നടക്കും. ഇതാരാണ് നോക്കൂ, ചേട്ടന്റെ അമ്മ ഇതാരാണ്? ഇത് തായ്ലന്റ് സുന്ദരിയാ. നോക്കേ, ശരിക്കും അവര് ഭയങ്കര സുന്ദരിയാട്ടോ. ആ ഒരു റിയൽ തായ് സുന്ദരി. ഇവിടെ തായ് ഡാൻസ് ഒക്കെ കളിച്ച് കൊറേ ആൾക്കാര് വരുന്നത്. അത് കൊള്ളാല്ലേ. ആന നാല് ആനകൾ ഇങ്ങനെ പിടിയാനകളാ, നാല് പിടിയാനകൾ ഇങ്ങനെ വാലേ വാലേ പിടിച്ച് ഇങ്ങനെ വന്ന് ഇപ്പൊ നമ്മുടെ ദേഹത്തൊക്കെ വെള്ളം എടുത്ത് ഒഴിക്കുവേ. നോക്കോളം എപ്പോഴാണോ അറിയില്ല. അവരെന്താ ചെയ്ത? അയ്യോ ആന പോയി. എന്റെ ദൈവമേ നോക്കടാ, ആന തുമ്പിക്കൈ കൊണ്ട് പടം വരയ്ക്കുന്നുണ്ടോ നോക്ക്. കേട്ടാ, ആടാ ആനനെ കൊണ്ട് തുമ്പിക്കൈ വെച്ച് പടം വരപ്പിക്കുന്ന അവിടെ പാപ്പനാ ചെയ്യിപ്പിക്കുന്നത്. കളറിയില്ലാണ്ടോ ആന? കളറിയില്ലാണ്ടോ? കാണാൻ പറ്റത്തില്ല. ഇപ്പൊ രണ്ടാനകളും കൂടെ അവിടെ നിന്ന് ചിത്രം വരച്ച് തകർക്കുക. നോക്കിക്കോ, ഇനിയിപ്പോ ഇതിന്റെ ഫൈനൽ ഔട്ട്പുട്ട് ഞാൻ കാണിച്ചു തരാം. പാപ്പാൻ ജസ്റ്റ് സപ്പോർട്ട് ചെയ്യുന്നേ ഉള്ളു കേട്ടോ. ആന തന്നെ അത് വെച്ചിട്ട് ഓരോ സംഭവങ്ങൾ ചെയ്യുന്നേ. ശ്രദ്ധിച്ചാ, ഇത് ആർക്കെങ്കിലും വാങ്ങണമെങ്കിൽ വാങ്ങാനുള്ള ഓപ്ഷൻ ഉണ്ട്. 1000 baht എന്ന് പറയുമ്പോഴത്തേനും ഏകദേശം എത്രയാണ്? 2500 രൂപ ഉള്ളു. ആന ബോൾ കളിക്കുവേ. നോക്കോളെ, ആന ഇപ്പൊ ബോൾ അറിയുവേ. ആന ഇറങ്ങില്ല. ആ പന്ത് എറിഞ്ഞു കൊള്ളിച്ച അയാള് വെള്ളത്തിൽ പോവും, അതാണ് പരിപാടി. ആന പോയ ആന ബോൾ അറിഞ്ഞില്ല, ആന പോയ തോണ്ടി. And you don't think you can keep up with this move? ആന ഫുട്ബോൾ കളിക്കാണ് ഇപ്പൊ. വേണ്ട, ഇപ്പൊ വെള്ളം നിറപ്പിക്കും.
ആന കുളിക്കാൻ പോകുന്നു കണ്ടാ. എല്ലാരെ കുളിപ്പിക്കുക, സോങ്കളം കുളിയ. ആന കുളിപ്പിക്കുന്നു, ആന വെള്ളത്തിൽ കുളിപ്പിക്കുന്നു. അവിടെ ഇരുന്ന് എല്ലാരെയും കുളിപ്പിച്ചിട്ട് അടിപൊളി പൊളിച്ച് തൊടാൻ പറ്റില്ല. വെള്ളം നിറപ്പിക്കുന്നുണ്ടോ, ഡാൻസ് കളിക്കുന്നുണ്ടോ? നമ്മളിപ്പോ എലിഫന്റ് ഷോ കഴിഞ്ഞ് ഇറങ്ങി, ഇവിടുത്തെ തിരക്ക് നോക്കും. ഓരോ ഷോ കഴിയുമ്പോഴും ഭയങ്കര തിരക്കായിരിക്കും എല്ലാരും കൂടി. ഹായ് ചെക്കരെ, മുത്തേ, ഇവൻ ഡേഞ്ചർ ആട്ടോ, അതുകൊണ്ടാ ഇങ്ങനെ കൂട്ടിനകത്ത് ഇട്ടിരിക്കുന്നത്. എനിക്ക് അശ്ശോ, ഇതെന്ത് ക്യൂട്ടല്ലേ ഇത്! വാ, നല്ല ഭംഗിയുണ്ട്. ഇവിടെ കൊറേ ഫ്ലെമിംഗോസ് ഉണ്ട്, ക്യൂബൻ ഫ്ലെമിംഗോസ് എന്നാണ് എഴുതി വെച്ചിരിക്കുന്നത്. ഫ്ലെമിംഗോസ് കണ്ടോ, ഫ്ലെമിംഗോസ്, നല്ല അടിപൊളി ഫ്ലെമിംഗോസ്. ചേതോ, അവന് പേടിയൊക്കെ പോയിടി. ഇത് നോക്ക്, ഇത് ആരാ നോക്കിയ, നമ്മള് ലങ്കാവില് സിംഗപ്പൂരില് പോയപ്പോ ഉണ്ടായിരുന്ന ഋഷിയാണോ ഇത്? ഏ, അന്ന് മൃഗങ്ങളെ കാണുമ്പോ അതിന്റെ അടുത്ത് എത്താൻ പേടിയായിരുന്ന ആള് ഇപ്പൊ പറ്റിക്കാതെ കൊടുക്ക്, പറ്റിച്ച പറയില്ല, അടുത്ത് പോയി കൊടുക്ക, എന്നാലേ അവര് വാങ്ങുള്ളൂ. എല്ലാരും നോക്കി നിക്കുന്നുണ്ടോ, ഋഷി തരുമെന്നും പറഞ്ഞുണ്ട്. ചെല്ലെ, കൊടുക്ക് കൊടുക്ക്, നീ കൊടുക്ക് കൊടുക്ക് കൊടുക്ക്, ആ കൊടുക്ക് കൊടുക്ക് കൊടുക്ക്, ആ കൊടുത്തല്ലോ. അവൻ ആടിന്റെ ഭംഗി നോക്കിയാടി ഫീൽ ചെയ്തോണ്ടിരിക്കുന്നത്, മനസ്സിലായോ? ഇതൊരു ടൈപ്പ് ആടാണ്, അൽപ്പാക്ക എന്നാണ് എന്റെ പേര്. ഒരു ടൈപ്പ് ചെമ്മരിയാടാണ് കണ്ടോ, അതിന്റെ വൂള് കണ്ടോ. വാ, നോക്കി അടി, ഇത് നമ്മൾ ശരിക്കും കമ്പിളി തൊടുന്ന പോലെ ഉണ്ട്. അതിന്റെ ഇത് തൊട്ട് നോക്കി, ശരിക്കും കമ്പിളി. ഓ, ആസ്വദിച്ച് ഫീഡ് ചെയ്യുന്ന കണ്ടോ. അളെ കൊടുക്കണം, മുത്തേ, കൊടുക്കേ കൊടുക്കേ. അവൻ പറ്റിക്ക് പാടി എല്ലാത്തിനെയും. ഒന്നും ചെയ്യൂല, ഒന്നും ചെയ്യൂല. അടുത്ത പോയി ഒന്ന് കൊടുക്ക കേട്ടാ, കൊടുക്കേ. ആയ് വേഗം കണ്ടോ നിന്റെ മോന്റെ, അവരുടെയൊക്കെ വായിലുണ്ട്. ഹായ്, പണ്ട് ഓർമ്മയുണ്ടോ ലങ്കാവി പോയപ്പോഴും സിംഗപ്പൂര് പോയപ്പോഴൊക്കെ നമ്മൾ പോയി കഴിഞ്ഞാല് പേടി പേടി എന്നും പറഞ്ഞിട്ട് ദൂരെ ഓടി നടന്നിരുന്ന ചെറുക്കനായി. ഇപ്പൊ അവിടെ നിന്ന് കൊടുക്കുന്നുണ്ട്. ആണ്, ഹാരിസിക്കടെ കൂടെ കൂടി ഋഷിക്കുട്ടൻ ധൈര്യശാലിയായി മാറിയിരിക്കുകയാണ്. തൊടണം നിനക്ക് ഇനി ആടിനെ, തൊടാം ബാ, തൊട്ടോ തൊട്ടോ തൊട്ടോ. ഹായ്, ഇതിനെ തൊട്ട് വയ്ക്കോ, തൊട്ടടാ, തക്കടുവേ, അടിക്കൂടൊക്കെ പോയി തൊടുന്നടി. ധൈര്യശാലിയാണല്ലോ ഇപ്പൊ, ഋഷിക്ക് പേടിയൊന്നും ഇല്ലല്ലോ. അതെ, ഇതിനെ തൊട, അയ്യ, അത് ജിത്തി, അത് തൊടണ്ട, അത് തൊടണ്ട, വാ, ഇതിനെ തൊട്ട്, ഇതിനെ തൊട്, തൊട്ട് തൊട, ആ വെള്ള ആടിനെ തൊട്, ചെല്ലേ, വൈറ്റ് ആടിനെ തൊട് കേട്ടോ. വലിയ പുള്ളിയായി ഇപ്പൊ, നോക്കേ, ഒരു പേടിയില്ല. വാ 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 എന്നൊക്കെ പറഞ്ഞ് വിളിക്കുന്നത്. യാത്രക്കിടയില് കൊച്ചു വളർന്നില്ല, സത്യം. കൈ നന്നായിട്ട് കഴുകണേ, ദാഹിച്ചാലി. നമുക്ക് ഇനി ഇപ്പൊ കുറച്ച് നല്ല ചൂടാട്ടോ, ഇപ്പൊ എവിടെ ഇവിടെ ഇപ്പൊ വന്നാലും ചൂടാണ്. കരിക്ക് വേണോ അർച്ചയ്ക്ക്? കുടിക്കട്ടാ, നല്ലതാണോ, സൂപ്പറാണോ, ഇഷ്ടപ്പെട്ടാ? അപ്പൊ ആടുകളെ ഫീഡ് ചെയ്ത് മടുത്ത ഋഷിക്കുട്ടൻ ഇപ്പോൾ ഋഷിക്കുട്ടനെ നമ്മൾ ഫീഡ് ചെയ്തോണ്ടിരിക്കുകയാണ്. കരിക്ക് കരിക്ക് മമ്മം, കുടിച്ചോ കുടിച്ചോ വേഗം. നിനക്ക് ആടിനെ ഫീഡ് ചെയ്യാനുള്ള ഉന്മേഷം നീ ഫീഡ് ചെയ്യുമ്പോ ഇല്ലല്ലോ. കുടിച്ചേ, വേഗം കുടിച്ചേ, കുടിക്കടാ. നീ കുടിക്ക, എന്നിട്ട് നമുക്ക് ഫീഡ് ചെയ്യാൻ പോയിട്ട്. നീ കുടിക്ക്. ബേബി ക്യാമൽ ഉണ്ട് ഇവിടെ, കണ്ടില്ലേ ബേബി ക്യാമൽ. ബേബി ക്യാമലിന് നമുക്ക് പാൽക്കുപ്പി വെച്ചിട്ട് പാല് കൊടുക്കാം, അങ്ങനത്തെ പരിപാടി ഒക്കെ ഉണ്ട്. ഞങ്ങൾ ഫിഷിനെ ഫീഡ് ചെയ്യാൻ പോവാ. ഇത് കണ്ടോ എന്തോര ഫിഷാന്ന് നോക്കി. ഓ, കുറച്ച് കുറച്ച് ഇട്, കുറച്ച് ഇങ്ങട് കുറച്ച് ഇട്, എന്നാലേ എല്ലാം കൂടെ ഇങ്ങനെ വരുവുള്ളൂ. എന്റെ പൊന്നെ, ഇത് എന്ത് ഫിഷ്? ഇത് കൊയ്യല്ലേ? എന്തോരം ഫിഷാ. ഓ, എനിക്ക് വയ്യ. ആരാ ഫീഡ് ചെയ്യുന്നേ? ഇവിടെ ഒരു കുളം ഉണ്ട്, ഈ ഒരു കുളം, ഇതൊക്കെ നാച്ചുറൽ പരിപാടികളാണ്.
അപ്പൊ അതിനകത്ത് ഇങ്ങനെ ഇത്തരത്തിലുള്ള കുറേ ഫിഷുകളുണ്ട് കേട്ടോ. ഈ ഫിഷിന് നമുക്ക് ഇങ്ങനെ ഫീഡ് ചെയ്യാം. ഇതാണ് പരിപാടി. എന്റെ ദൈവമേ, ഓ തീർത്തോ ഓമ്പോ. ആ കവറിട്ടരുത് കേട്ടോ, കവറിടരുത്. എല്ലാത്തിനും ഫീഡ് ചെയ്യാം. നല്ല പൈസ ഉണ്ടാക്കുന്നുണ്ട് ഇവര് മൊത്തത്തില്. 100 രൂപയാണ് ഫിഷ് ഫീഡിന് വാങ്ങിക്കുന്നത്. 100 ബാത്ത് എന്ന് പറയുമ്പോഴത്തേക്കും ഏകദേശം 200 കഴിഞ്ഞ ഏകദേശം 220-230 രൂപ വരും. പക്ഷെ എന്നാലെന്താ, നമുക്ക് ഹാപ്പിനെസ്. ഋഷി അതെടുക്ക അത് ഡസ്റ്റ്ബിന്നിൽ. അവിടെ ഡസ്റ്റ്ബിന്നിൽ കൊണ്ടിടണം. ഡസ്റ്റ്ബിന്നിൽ എവിടെ അവിടെ ഉണ്ട് ഡസ്റ്റ്ബിൻ. അതി കൊണ്ടിട്ട് ബാബാ ഇവിടെ ഇവിടെ ഇതിനകത്ത് ഇടണേ ഡസ്റ്റ്ബിന്. അതാ ഡസ്റ്റ്ബിന്നിൽ അതിൽ ഇടണം കേട്ടോ. ഗുഡ് ബൈ. മക്കാവ് തോട്ടത്തിലേക്ക് നമ്മൾ എത്തിയിരിക്കുകയാണ്. അതെ, മരത്തിന്റെ മുകളിലെല്ലാം മക്കാവുമാരിരുന്ന് ഇങ്ങനെ ബഹളം ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ചൂട് കാരണം ഇവിടെ എല്ലാം ഇങ്ങനെ വെള്ളം ഇങ്ങനെ ഹ്യൂമിഡിറ്റി കുറയ്ക്കുന്നതിന് വേണ്ടി ഇങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുന്നത് കാണാൻ സാധിക്കും. നമുക്കിനി റെസ്റ്റോറൻറ്റിലേക്കാണ് നമ്മൾ പോകുന്നത് ഫുഡ് കഴിക്കാൻ. അതിന് ശേഷം നമുക്ക് ബാക്കിയുള്ള ഡോൾഫിൻ ഷോ അങ്ങനത്തെ പരിപാടികളൊക്കെ ഉണ്ട്. സോ ലെറ്റ്സ് ഗോ ആൻഡ് ഫീഡ് അവർ സെൽഫ് നൗ. ഇവിടെ ഇഷ്ടംപോലെ ഫോട്ടോ എടുക്കാനുള്ള സ്ഥലങ്ങളൊക്കെ ഉണ്ട്. ഇതുണ്ടല്ലേ ഇവിടെ ഒരു ഫ്ലോട്ടിംഗ് മാർക്കറ്റ് കൺസെപ്റ്റിലുള്ള സാധനം, നല്ല പൂക്കളൊക്കെ ഉണ്ട്. ഇതുണ്ട്, ഇതൊക്കെ ഇത് ഒറിജിനൽ അല്ല, ഇതൊക്കെ മറ്റേ സാധനങ്ങളാണ്. ഇതൊരു ഇതിനകത്തോടുള്ള ഒരു നദിയാണ്. ആ നദിയിലാണ് ഇങ്ങനത്തെ സംഭവങ്ങൾ. ഈ നദിയിലൂടെ ബോട്ടിംഗ് ഉണ്ട് കേട്ടോ. ആ ബോട്ടിങ്ങിനൊക്കെ പോകേണ്ടവർക്ക് അതൊക്കെ പോകാം. ഈ ഒരു സ്ഥലമുണ്ടല്ലോ, ഒരു ദിവസം കൊണ്ട് കണ്ടുതീർക്കാൻ പറ്റില്ല ഒരിക്കലും. ഞാൻ ഇതുവരെ ഇവിടെ പലതവണ വന്നിട്ടുണ്ടെങ്കിലും ഇതുവരെ ഇത് മൊത്തം ഞാൻ കണ്ടുതീർത്തിട്ടില്ല. ഒരു ദിവസം കൊണ്ട് നമുക്കൊരു ഓട്ട പ്രദക്ഷൻ നടത്തി കുറച്ച് നമുക്ക് എന്താ പറയുക, ആ ഒരു ഷോസൊക്കെ കണ്ടുതീർക്കാം എന്നുള്ളതേ ഉള്ളൂ. ഷോ തന്നെ എല്ലാ ഷോയും നമുക്ക് ഒരു ദിവസം കൊണ്ട് കണ്ടുതീർക്കാൻ പറ്റില്ല. ഇവിടെ 2-3 തവണ വന്നാൽ മാത്രമേ നമുക്ക് പല ഷോകളും മാറി മാറി കാണാൻ പറ്റുള്ളൂ. നമുക്ക് ഈ കാണുന്ന സവന്ന എന്ന് പറയുന്ന ഒരു റെസ്റ്റോറൻറ്റിൽ നിന്നാണ് ഫുഡ് കഴിക്കേണ്ടത്. ഇന്ത്യൻ ഫുഡാണ് നമുക്ക് ഇവിടെ. ഇന്ത്യൻ ഫുഡും തായ് ഫുഡും അവൈലബിൾ ആണ്. അപ്പോൾ ഈ കാണുന്ന സ്ഥലത്തോട് നമുക്ക് അകത്തേക്ക് കയറാം. ബുഫേ ആണ്, ബുഫേ. എൻ്റെ ദൈവമേ, ഇതെന്തുവാ ശ്വേത, നമ്മൾ നേരത്തെ വന്നത് നന്നായി കേട്ടാ. എൻ്റെ പൊന്നു, 1000 പേരെങ്കിലും അറ്റ് എ ടൈം ഇവിടെ ഇരുന്ന് ഫുഡ് കഴിക്കുമെന്നാണ് എനിക്ക് തോന്നുന്നത്. അത്ര ഹ്യൂജ് ആണ്. ആ ഋഷിക്ക് ബേബി ചെയർ കിട്ടിയല്ലോ. വാ, അറ്റ് എ ടൈം 2089 ആളുകൾക്ക് ഈ ഒരു ഹാളിൽ ഒരു സമയം ഒരേ സമയം ഇരുന്ന് ഭക്ഷണം കഴിക്കാൻ പറ്റുന്നുള്ളതാണ്. 2089 ആളുകൾക്ക്. അപ്പോൾ ഇവിടെ ബൊഫേ ആണ്. ബൊഫേക്ക് ഉപരിയായിട്ട് എന്തെങ്കിലും ഡ്രിങ്ക്സോ വല്ലതും വേണമെങ്കിൽ അവിടെ പോയിട്ട് എക്സ്ട്രാ പൈസ കൊടുത്ത് വാങ്ങിക്കാവുന്നതാണ്. ഇതൊക്കെ നമ്മുടെ ഹാരിസിക്കട പരിപാടികളാണ്. നിങ്ങൾ ഹാരിസിക്കടയുടെ ഗ്രൂപ്പ് ടൂർ വരികയാണെങ്കിൽ തായ്ലൻഡിൽ വരുമ്പോഴത്തേക്കിനും 2 രീതി വരാം. ഒന്ന് നമുക്ക് സ്വന്തമായിട്ട് വരാം, 2 നമുക്ക് ഇൻഡിവിജ്വൽ. ഇപ്പോൾ ഭാര്യയും ഭർത്താവാണെങ്കിൽ നിങ്ങൾക്ക് കപ്പിൾ പാക്കേജ് എടുത്തിട്ട് വരാം. ഗ്രൂപ്പ് ടൂർ എടുത്ത് വരാം. ഹാരിസിക്കടയുടെ ഒന്ന് ഗ്രൂപ്പ് ടൂറില്ലേ, അത് ഭയങ്കര ലാഭ പരിപാടിയാണ്. ചെറിയ പൈസയ്ക്ക് നമുക്ക് തായ്ലൻഡിൽ കുറേ സ്ഥലങ്ങൾ കാണാൻ പറ്റും. ഭയങ്കര അഫോർഡബിൾ ആയിട്ട് ട്രാവൽ ചെയ്യാൻ പറ്റും. പിന്നെ ഹാരിസിക്കൻ കൂടെ കൂടെ ഉണ്ടെന്നുണ്ടെങ്കിൽ പിന്നെ വേറെ ലെവലാണ്. നിങ്ങൾക്ക് തായ്ലൻഡിന് വരാൻ താല്പര്യം ഉണ്ടെങ്കിൽ ഞാൻ സജസ്റ്റ് ചെയ്യുന്ന, കഴിഞ്ഞ 5-6 വർഷം കൊണ്ട് എനിക്ക് ഹാരിസിക്കൻ അറിയാം, ഞാൻ സജസ്റ്റ് ചെയ്യുന്ന തായ്ലൻഡിൽ ഏറ്റവും ബെസ്റ്റായിട്ട് ടൂർ ഓപ്പറേറ്റ് ചെയ്യുന്ന ആളെന്ന് പറഞ്ഞാൽ നമ്മുടെ ഹാരിസിക്കൻ തന്നെയാണ്. ഞങ്ങൾ വന്ന സമയത്ത് ഇവിടെ ആള് തീരെ ഇല്ലായിരുന്നു. ഇപ്പം 2000 ഇന്ത്യക്കാർ ഇതിനകത്ത് ഇപ്പം ഇരിക്കുന്നുണ്ടെന്ന് പറഞ്ഞാൽ വിശ്വസിക്കൂ? എന്നാലും ചോദിക്കേ, 2000 ഇന്ത്യക്കാര് അറ്റ് എ ടൈം ഇതിനകത്തിരുന്ന് ഇന്ത്യൻ ഫുഡ് കഴിക്കുകയാണ്. 2 വെജ് സെക്ഷനും 1 നോൺ വെജ് സെക്ഷനും ഉണ്ട്. ഫുഡൊക്കെ കണക്കാം, എന്നാലും ഇന്ത്യൻ ഫുഡ് കിട്ടുന്നുണ്ട്. എത്ര എത്ര ആളുകളല്ലേ തായ്ലൻഡിലേക്ക് വരുന്നത്. ഈ സഫാരി പാർക്ക് എന്ന് പറഞ്ഞ ഈ ഒരു ചെറിയ സ്ഥലത്ത് ഇത്രയും ആൾക്കാർ, 10-2000 പേര് അറ്റ് എ ടൈം ഇരുന്ന് വരുന്നു. ഈ 2000 പേര് വരാനായിട്ട് എത്ര വിമാനങ്ങൾ വേണം? ഹായ്, എത്ര വിമാനങ്ങൾ വരണം അല്ലേ? കൊണ്ടിരുന്ന മൊത്തം എയർ ഏഷ്യയും തായ് എയർവേസും ബാക്കിയുള്ള വിമാനങ്ങളൊക്കെയാണ്. നമ്മുടെ ഇന്ത്യ ഒന്നും ഇതുവരെ കൊച്ചിയിൽ നിന്ന് ഒരു സർവീസ് പോലും ഇതുവരെ തുടങ്ങിയിട്ടില്ല. എന്നാലും ചോദിക്കണേ, നമ്മുടെ ഇന്ത്യൻ എയറിൻ്റെ ഉണ്ട്. ഇവരൊക്കെ മുംബൈയിൽ നിന്നും ഡൽഹിയിൽ നിന്നും മാത്രം നോർത്ത് ഇന്ത്യക്കാർക്ക് വേണ്ടി മാത്രം ഓടിക്കുള്ളൂ ഇൻഡിഗോ എയറിൻ്റെ ഒക്കെ. നമ്മൾ കൊച്ചിയിൽ നിന്ന് എത്ര സർവീസുകൾ തായ്ലൻഡിലേക്ക് എയർ ഏഷ്യയും തായ് എയർവേസും പിന്നെ തായ് ലാനറൊക്കെ ഓടിക്കുന്നുണ്ടെന്നറിയോ? എന്നാലും നമ്മുടെ ഇൻഡിഗോ എയറിൻ്റെ ഒന്നും തുടങ്ങൂല. ഇത്രയൊക്കെ ആൾക്കാരുള്ള വരുന്നുണ്ട്. കണ്ട് പഠിക്കണം ഇവരുടെയൊക്കെ ടൂറിസം. ഇവരൊക്കെ ടൂറിസം പ്രൊമോട്ട് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് കണ്ടു പഠിക്കണം. നമ്മൾ ഇന്ത്യക്കാരൊക്കെ പോകുന്നത് ഏതൊക്കെ രാജ്യങ്ങളിലേക്ക്, എത്ര ആൾക്കാരൊക്കെയാണ് പോകുന്നത് അല്ലേ? ആ
ഇവിടെ ശ്വേത ഫിഷിംഗ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. കുറെ പോയിന്റുകൾ കരസ്ഥമാക്കി, എത്ര പോയിന്റ് കിട്ടിയെന്ന് നോക്കട്ടെ. കഴിഞ്ഞ പരിപാടി കഴിഞ്ഞു, എത്ര ഉണ്ട് ചേച്ചി? അത് വേണ്ട, അത് ആ മഞ്ഞ എടുക്കും, മഞ്ഞ വൈറ്റ് 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 എലിഫന്റ്, അതാണ് കൊള്ളാവുന്നത്. ഓ ഋഷിക്ക് വൈറ്റ് എലിഫന്റ് കിട്ടി. ചേത കളിച്ച് ഋഷിക്ക് വെള്ള ആനയെ ഞങ്ങൾ വാങ്ങിച്ചു കൊടുത്തല്ലോ അല്ലേ. അതാ കുറച്ച് തായ് സുന്ദരികൾ പോകുന്നു. ശ്വേതാ നോക്ക്, ശ്വേതാ തായ് സുന്ദരികൾ പോകുന്ന കണ്ടോ, കണ്ടോ, കണ്ടോ. വാ, ഇത് പുണ്യാഹം തളിക്കുവാണ്. എന്താ പരിപാടി? സോങ്ക്രാൻ ഫെസ്റ്റിവലിന്റെ ഭാഗമാണെന്ന് തോന്നുന്നു കേട്ടോ. അടിപൊളി കൊള്ളാം. ഓ, ഇത് മറ്റേ ആനപ്പുറത്തുണ്ടായിരുന്ന ചേച്ചി. വാ, അവര് സുന്ദരി കേട്ടോ. എവിടെ നോക്കിയാലും മാക്സിമം ഓളമാണ്. എല്ലാം ഓളം ഉണ്ടാക്കി പാട്ടും പാടി ഡാൻസും കളിച്ച് തകർക്കും, ആളുകളെ മാക്സിമം എൻജോയ് ചെയ്യിപ്പിക്കും. അതാണ് ഇവരുടെ പരിപാടി. ഡോൾഫിൻ, ഡോൾഫിനെ കാണണോ? ഡോൾഫിനെ ഉമ്മ കൊടുക്കണോ? വേണ്ട, നീ അങ്ങനെ ആർക്കും ഉമ്മ കൊടുക്കുന്ന എനിക്ക് ഇഷ്ടമല്ല. നീ ആർക്കും ഉമ്മ കൊടുക്കുന്ന എനിക്ക് ഇഷ്ടമല്ല. നീ ഡോൾഫിന് ഉമ്മ കൊടുക്കണ്ട. അപ്പൊ നമ്മൾ ഡോൾഫിൻസെ കാണാൻ വേണ്ടി പോകണം. ഇവിടെ ഇവിടുത്തെ മെയിൻ സംഭവങ്ങൾ എന്ന് പറയുന്നത് ഇവിടുത്തെ ഷോസ് ആണ്. അപ്പൊ ഞങ്ങൾ ഡോൾഫിൻ ഷോ കാണാൻ വേണ്ടി വന്നിരിക്കുകയാണ്. എന്താ ആൾക്കാർ, എന്തോളം വന്നിരിക്കുക ഇവിടെ ഫുള്ള്. അടിപൊളിയല്ലേ, ഹിന്ദി പാട്ടാ പാടുന്നത് എല്ലാരും. ഇതിനകത്ത് മൊത്തം ഇന്ത്യക്കാരാണെന്ന് എനിക്ക് തോന്നുന്നു കേട്ടോ. എന്റെ പൊന്നെ, എന്തോരം ഇന്ത്യക്കാരാ ഇവിടെ. എന്താടാ, ഡോൾഫിൻ ആണോ? ഡോൾഫിൻ, ഓ ഇതിനൊക്കെ എങ്ങനെ ട്രെയിൻ ചെയ്തെടുക്കുന്നല്ലേ. ഇതുപോലൊക്കെ കാണിക്കാൻ വേണ്ടി സമ്മതിക്കണം കേട്ടോ ഇതിനൊക്കെ ട്രെയിൻ ചെയ്യുന്ന ആൾക്കാരെ. ഒന്നും മനസ്സിലാവത്തില്ല, എന്നാലും ഇവിടെ എല്ലാവരും എൻജോയ് ചെയ്യും. തായ് ഭാഷയിൽ ആശോ ഒന്നും മനസ്സിലാവില്ല, എന്തൊക്കെയോ പറയുന്നുണ്ട്. ഞങ്ങൾ ഡോൾഫിനെ കണ്ട് ഫോട്ടോ എടുക്കാൻ പോണല്ലോ. ഹാരിസിക, ഹാരിസിക, ഡോൾഫിൻ, ഡോൾഫിൻ, ഡോൾഫിൻ. ഞങ്ങൾ സീബ്രനെ വെയിറ്റ് ചെയ്തത് വന്നത് ഡോൾഫിനായി പോയി അല്ലേ. അത് ചാടി വന്നപ്പോഴത്തേക്കിനും അവൻ പേടിച്ചു പോയി, അതാ പറ്റിപ്പോയത്. ഉഷോ കഷ്ടമുണ്ട് സാറല്ല. ഇത് എന്റെ എന്റെ മടി എന്റെ മടിയിൽ ഇരിക്കാണ് അവൻ ഈ ഹൈറ്റിലാണ്. ഹാരിസ്റ്റിക്കടന്റെ എത്തിക്കുമ്പോ ഈ ഹൈറ്റിലാണ്. ഇതാണ് ഹൈറ്റ്. ഡോൾഫിനെ കണ്ട് പേടിച്ച് ഇരുന്ന് എടാ, നീ അല്ലട വല്ല കാര്യത്തിന് പേടിയില്ല, വീഴില്ല എന്നൊക്കെ പറഞ്ഞിട്ട് പോയത്. ഇതിന് എന്തിനാടാ കരഞ്ഞത്? എടാ ഋഷി, ഇവിടെ നോക്കടാ, ഇവിടെ നോക്കടാ, ഇവിടെ കാണോ, നീ എന്തിനാടാ കരഞ്ഞത്? കുടിക്കുന്നുണ്ട, മൈൻഡ് ചെയ്യുന്നില്ല. നീ എന്തിനാ കരഞ്ഞ ഋഷി? ഒറ്റ കരച്ചിലായിരുന്നു ഡോൾഫിനെ കണ്ടത്. കുടിച്ചു കഴിഞ്ഞോ? ആ, ഇതെന്താ പരിപാടി? കുതിരക്ക് ഫീഡ് കൊടുക്കാൻ പോണോ? ആദ്യം അതിൽ നിന്ന് ഇറങ്ങി എന്നിട്ട് കൊടുക്കാം. ആ, കുതിരക്ക് ഫീഡ് കൊടുക്കാണോ ഋഷികുട്ടൻ?
നമ്മുടെ കുഞ്ഞി കുതിരയാണ് കേട്ടോ, കുഞ്ഞി കുതിര. ഹായ് ഹായ്. നമ്മുടെ റഷിക്കുട്ടൻ കുതിരക്ക് ഫീഡ് കൊടുക്കുന്ന തിരക്കിലാണ്. ക്യാരറ്റ് ആണ് കുതിര കഴിക്കുന്നത് കേട്ടോ. ക്യാരറ്റ് ആർക്കാ കൊടുക്കേണ്ട ഫീഡ്? ഇതിനാണ് കൊടുക്കണ്ടേ. ആ എടുത്തോണ്ട് വാ കേട്ടോ, കൊടുക്കുക കേട്ടോ, കൊടുക്കുക കേട്ടോ. ഓ എനിക്ക് വയ്യ, ഞങ്ങൾക്ക് ഇപ്പൊ ഫീഡ് ചെയ്യാനാണ് ഇഷ്ടം. ഞങ്ങൾക്ക് സ്വന്തമായിട്ട് ഫീഡ് ചെയ്യാൻ തീരെ ഇഷ്ടമല്ല, ഞങ്ങൾക്ക് ഫീഡ് ചെയ്യാൻ ഭയങ്കര ഇഷ്ടമാണ്. കൊടുക്ക് കൊടുക്ക്, അതിനും കൊടുക്കാം പാ, എടുത്തോണ്ടോ. ഹാരിസക്കനെ കിട്ടിട്ടുണ്ട് ഇപ്പൊ അവന്. എന്ത് പറഞ്ഞാലും സാധിച്ചു കൊടുക്കുന്ന ഹാരിസക്കയാണ് ഇപ്പൊ ഋഷിയുടെ കൂട്ട്. ഓ കൊടുക്കടാ, പറ്റിക്കാടാ, കഷ്ടമുണ്ടടാ, കൊടുക്കടാ, അങ്ങോട്ട് നീങ്ങി നിന്ന് കൊടുക്കടാ, കൊടുക്ക്. ആ പറ്റിക്കരുത് കേട്ടോ, കൊടുക്കണേ, പറ്റിക്കരുത്. ഞങ്ങളിപ്പോ ഒറാങ്കൂട്ടന്റെ ഫോട്ടോ എടുക്കാൻ വേണ്ടി വന്നിരിക്കുകയാണ്. ഒറാങ്കൂട്ടൻ അവിടെ കെട്ടിപ്പിടിച്ചും പിന്നെ പല രീതിയിലൊക്കെ ഫോട്ടോ എടുത്തു തരും നമുക്ക്. എന്റെ ഉമ്മയൊക്കെ കൊടുക്കുന്ന പെണ്ണില്. ഹായ്, ഹൗ ആർ യു? ഹലോ. ഒന്നും ചെയ്യില്ല, അത് നിന്നെ പോലെ എടാ, അത് നിന്നെ പോലല്ലേ ഉള്ളൂ. ഇല്ല, നീ ഇവിടെ ഇരുന്നാ മതി. ഒറാങ്കൂട്ടൻ നമ്മുടെ കൂടെ ഫോട്ടോ എടുത്തേരു കേട്ടാ. നീ നോക്കണ്ട, അത് നീ നോക്കണ്ട, നീ നേരെ നോക്കിയിരുന്നാ, ക്യാമറ നോക്കിയിരുന്നാ. ഹലോ, ഒറാങ്കൂട്ടൻ ആരുടെ ഉണ്ടാ ഭാര്യന്റെ ഉമ്മ വെച്ചത്? ഏ അപ്പായിക്ക് ഉമ്മ വന്ന്. നീ എവിടെ തോണേ? ഓക്കെ, എന്താണ് പരിപാടി? എന്റെ ഭാര്യ കേട്ടോ, സഹിക്കണില്ലോട്ടോ, സഹിക്കണില്ല മോനെ. ഋഷ അമ്മക്ക് ഉമ്മ കൊടുക്കുന്നതാ കണ്ടോ. വാ, കാലൊക്കെ പൊക്കി. അയ്യോ, ഇതെന്നാ പരിപാടി? മസിൽമാനല്ലേ? എന്തോടാ പരിപാടി കണ്ടോ? നീ അമ്മയുടെ അടുത്ത് പോയിരിക്കുന്നോ? ഉമ്മയാണോ? 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 അയ്യോ, അയ്യാളെന്താ തക്കി വെക്കുന്നടി എന്റെ മുഖത്ത്. ഒറാങ്കൂട്ടൻ മെറ്റൽ കഴിക്കത്തില്ല. അയ്യോ, ശബ്ദമൊക്കെ കേൾപ്പിച്ചാട്ടോ, ശബ്ദമൊക്കെ കേൾപ്പിച്ചു. എന്തുവോ ഇതെന്താ പരിപാടി? അയ്യോ, എന്ത് പേടിയാടാ നിനക്കിത്? തായ്ലൻഡ് പേടി? തായ്ലൻഡ് പേടിയെന്ന് എന്റെ മുഖമൊക്കെ ഉമ്മ വെച്ച്. തുടച്ചു കളഞ്ഞേ, നിന്റെ മുഖത്ത് ഉമ്മ വെച്ചില്ലേ? ഇവിടെ വെച്ച്. അപ്പൊ ഞങ്ങള് പോട്ടെ അർച്ചക്ക. ഓക്കെ, എന്തായാലും സന്തോഷം. നമ്മൾ അടുത്ത ദിവസമൊക്കെ പട്ടായിലൊക്കെ നമ്മൾ കാണും. അതിനിടയ്ക്ക് മോനെ സീബ്ര കാണണം. നിങ്ങൾ അവനെ സീബ്ര കാണിക്കാന്ന് പറഞ്ഞ് പറ്റിച്ച്. ഇല്ല, സീബ്ര മാത്രല്ല, ലയൺ ടൈഗർ, ആഫ്രിക്കയിലെ മസായിമാരെ പോയിട്ട് സീനിലേക്ക് പോകാൻ പോണ് വണ്ടിയായിട്ട്. ഓപ്പൺസ് സീബ്ര കാണാൻ പാട. ഞങ്ങള് പോകാൻ പോണം, നീ വരുന്നില്ലേ? എങ്ങനെ ഉണ്ടായിരുന്നു ചേരം സ്ഥലം? ഹൗ ഡു യു റേറ്റ് വെൻ യു കമ്പയർ ഇറ്റ് വിത്ത് എന്താ പറയാ, ലങ്കാവി സിംഗപ്പൂർ സൂ ഒക്കെ വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ? ലങ്കാവി സിംഗപ്പൂർ സൂ വേറെയാ. ആ സൂ സിംഗപ്പൂർ സൂ സൂ തന്നെയാ. ഇത് സഫാരി വേൾഡ് ആ. ഇത് സഫാരി ചെയ്യാനുള്ളതാ, അതായത് എല്ലാവർക്കും എൻജോയ് ചെയ്യാൻ പറ്റിയത് ആണ് ഇത്. ഡാ ഡാ ഡാ, എന്താ വാ, ഇതെന്താണ്? ക്രോക്കഡൈലോ? പേടിയില്ലേ? പേടിയൊന്നുമില്ല. അവന് മനസ്സിലായത് ജീവനില്ലാത്ത ക്രോക്കോഡൈലാണ്, അതാ പേടിയില്ലാത്തത്. ചവിട്ടൊന്ന് അതിന്റെ തലയില്. നല്ലൊരു എക്സ്പീരിയൻസ് ആട്ടോ എന്നൊക്കെ പറഞ്ഞാലും. അപ്പൊ ഞങ്ങൾ എല്ലാരും എൻജോയ് ചെയ്തു. നീ എൻജോയ് ചെയ്തില്ലേ? ഇല്ലേ, ഋഷി എൻജോയ് ചെയ്തില്ലേ? ഋഷി എൻജോയ് ചെയ്തോ? ഋഷി, ഓ സീബ്രനെ കാണണം പറഞ്ഞോണ്ട് ഹാരിസക്കനെ കുട്ടി പിടിച്ച് പോയിക്കൊണ്ടിരിക്കുക. നീ എൻജോയ് ചെയ്തോ? മൈൻഡ് ഇല്ല. സീബ്രനെ കണ്ടിട്ട് നടക്കൂ. ഓക്കെ, അപ്പൊ നമ്മൾ അടുത്ത ദിവസം നമ്മൾ പട്ടായിക്ക് പോകുന്നു. പട്ടായയിലെ കാഴ്ചകൾ കാണിച്ചു തരാം.
ഫാമിലി ആയിട്ട് പട്ടായ ഹാരിസിക, നമ്മളൊരു അഞ്ചു ഹാരിസിക ഉണ്ട്, ഞങ്ങളൊരു അഞ്ചു കൊല്ലം മുന്നേ പോയതാ പട്ടായയില്, അന്ന് ഞാനും പ്രശാന്ത് ഹാരിസിക്കയും കൂടെ. അതെന്റെ ആദ്യത്തെ വിദേശ യാത്രയായിരുന്നു. ഇപ്പൊ 40 രാജ്യങ്ങളായി ഹാരിസിക. പിന്നെ അതെന്ത്, ചിലര് പറഞ്ഞിട്ടില്ലേ എന്റെ കൂടെ കള്ളു പിടിച്ചു തുടങ്ങിയ പിന്നെ രാശി വേറെ. നമ്മുടെ കൂടെ യാത്ര തുടങ്ങിട്ടില്ല രക്ഷ ഉണ്ടാവില്ലാ, പറ്റില്ല പറഞ്ഞു നടക്കേണ്ട. നിങ്ങളെ കൊണ്ടേ പോവുള്ളൂ, സീബ്രയെ കൊണ്ടേ പോവുള്ളു. ഓക്കെ, അപ്പോ സഫാരി പാർക്ക് കാഴ്ചകൾ ഇവിടെ അവസാനിപ്പിക്കുന്നു. നമ്മുടെ ബാക്കി പട്ടായ പോകുന്ന കാഴ്ചകളും ബാക്കി സംഭവങ്ങളൊക്കെ ആയിട്ട് നമുക്ക് നാളെ കാണാം. അതുവരേക്കും ബൈ 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 ബൈ.